എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മൂന്നാർ സീരീസിലെ വ്ളോഗുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. നമ്മൾ ഇനിയിപ്പോൾ മൂന്നാറിൽ നിന്ന് വന്നതിൻ്റെ ഒരു വീഡിയോയുടെ അപ്ലോഡ് ചെയ്യാനുണ്ട്. അതിന് കുറച്ച് വീഡിയോ എഡിറ്റിംഗ് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ച് ഈ വീഡിയോ നമുക്ക് ഇന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇന്ന് പുസ്തകവും ബുക്കൊക്കെ മേടിക്കാൻ വേണ്ടി പോയി. ഇക്ക ഞങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് തിരിച്ച് മൂന്നാറ് പോയി. ഇന്ന് ഞങ്ങൾ ഒറ്റയ്ക്കാണ് പോകുന്നത്. ഞങ്ങൾ അച്ഛനോടും ടോട്ടലും ഞാനും മക്കളും കൂടെ തന്നെയാണ് പോകുന്നത് സാധനമൊക്കെ മേടിക്കാൻ. അമ്മായിക്ക് വീട്ടിൽ കുറച്ച് പണികളുണ്ട്. ഇപ്പോൾ അമ്മായിക്ക് നടുവേനയും കാലുവേനയൊക്കെ അമ്മ പറഞ്ഞു നിങ്ങൾ പോയിട്ട് വാ, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുസ്തകം മേടിക്കാൻ പോവാ, നല്ല സ്കൂൾ കാണാൻ പോവാ എന്നല്ലോ എന്നൊക്കെ ഇപ്പം രണ്ടുപേരുടെ പാട്ടൊക്കെ പാടി പുതിയ ജിൽജിൽ എന്നുള്ള നമ്മുടെ സുലേഖ മൻസിലെ പാട്ടൊക്കെ പാടി ഡാൻസ് കളിക്കുക. ഞാനപ്പോൾ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അവർ രണ്ടും വന്ന് ഓട്ടോയിൽ കയറിയിരുന്നു. ഞാനും ഓട്ടോയിൽ കയറുന്നു. അശ്രോണൻ വന്നിട്ട് 5 മിനിറ്റ് ആയിരുന്നു കേട്ടോ. അശ്രോണ ഇപ്പോൾ ചില ദിവസങ്ങളിൽ ഞങ്ങൾ നേരത്തെ ഒരുങ്ങിയിരിക്കും, അശ്രോണ താമസിച്ചു വരും. ഞങ്ങൾ നേരത്തെ താമസിച്ചു വരും, ഈ അശ്രോണ നേരത്തെ വരും. അതിപ്പോൾ നമ്മൾ ബസ്സിൽ പോകണമല്ലോ, എല്ലാം അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു ഇതല്ലേ. നിങ്ങൾ എല്ലാവരുടെയും മക്കളുടെ സ്കൂളൊക്കെ തുറന്നോ, സ്കൂളിൽ പോയിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇതിപ്പോൾ നമ്മൾ മെയ് 18-19 കണ്ടോ സാധനം മേടിക്കാൻ വേണ്ടിയൊക്കെ പോകുന്നത് കേട്ടോ. മൂന്നാറിൽ നിന്ന് വന്നിട്ട് നമുക്ക് കഴിഞ്ഞ മാസം തൊട്ടേ പുസ്തകമൊക്കെ സ്കൂളിൽ കൊടുത്തു തുടങ്ങി. അപ്പോൾ എഴുമാനപ്പെട്ട് എല്ലാവരും മേടിച്ച് കാണും. മേടിച്ചിട്ട് എല്ലാം യൂണിഫോമൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു. സത്യം ഇപ്രാവശ്യം പുതിയ യൂണിഫോമാണ്. ശങ്കൂര് പഴയ യൂണിഫോം തന്നെ, എന്നാലും ശങ്കൂര് രണ്ട് ഷർട്ടൊക്കെ എക്സ്ട്രാ വാങ്ങണം. നമ്മളിപ്പോൾ സ്കൂളിലെത്തിയിട്ടുണ്ട്. സ്കൂൾ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ അടുത്തേക്ക് രണ്ട് പേർക്കും ഭയങ്കര സന്തോഷം. എന്തേടാ ബസ് നമ്മുടെ ബസ് ഉണ്ടോടാ, 3 ബസ് ഉണ്ടോടാ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെയും പറയുകയും നോക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഓഫീസിൽ കയറി ബുക്സൊക്കെ വാങ്ങിക്കാൻ പോകും. അപ്പോൾ സ്കൂളിൽ എന്തൊക്കെയോ, സ്കൂൾ തുറക്കുന്നതിനെ സംബന്ധിച്ച് പണി എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അതിനൊക്കെയുള്ള സാധനം കൊണ്ട് വരും നമ്മൾ കണ്ടത്. സ്കൂളിൻ്റെ ഭിത്തിയിലൊക്കെ പടം വരയ്ക്കുന്നുണ്ട്. സത്ത് വണ്ടിയിൽ നിന്നുകൊണ്ട് തന്നെ എന്തേ പടം വരച്ചേക്കുന്നു എന്നൊക്കെ സത്ത് പറയുന്നുണ്ട്. നമ്മൾ സ്കൂളിൽ ന്യൂ അഡ്മിഷനൊക്കെ ആൾക്കാർ വന്നിരിക്കും കേട്ടോ. ഞങ്ങളപ്പോൾ സ്കൂളിൽ നിന്ന് പുസ്തകവും ബുക്കും ഒക്കെ, നോട്ട് ബുക്കില്ല, പുസ്തകവും യൂണിഫോം ഒക്കെ വാങ്ങി. അവിടെ നമുക്ക് പുതിയ ബസ്സാണെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു. റോയ് സാർ പറഞ്ഞു. അപ്പോൾ സ്കൂളിലെ പുതിയ അക്കാഡമിക് ഇയറിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ ആൻറ്റിമാരെയൊക്കെ കണ്ടു. പിന്നെ ഞങ്ങളുടെ പഴയ ടീച്ചറൊക്കെ ഉണ്ടായിരുന്നു, അവരോട് കണ്ട് നിന്ന് സംസാരിച്ച്. നമ്മളിപ്പോൾ സ്കൂളിൽ കയറി സംസാരിച്ചുകൊണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കാനും പറ്റത്തില്ലല്ലോ. മക്കളപ്പോൾ ക്ലൗഡിലെല്ലാം ഓടി നടന്ന് അവരെ നോക്കിയെല്ലാം കണ്ട് അവരും ഒന്ന് ഹാപ്പിയായി. ഞങ്ങൾ ഇനിയിപ്പോൾ യൂണിഫോം സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി വരുമൊക്കെ. ഞാൻ അതിനായിരുന്നു സത്യത്തിൽ മക്കളെയും കൊണ്ടുവന്നേ. നമുക്ക് ഒരുമിച്ച് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് സാധിച്ചു പോകാമല്ലോ. യൂണിഫോം ഇപ്പോഴും ഇത്രയും ഒത്തിരി ലേറ്റായി യൂണിഫോം സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ. ഒരു കവർ യൂണിഫോം എല്ലാം വേറൊരു കവറിൽ തന്നിട്ടുണ്ടായിരുന്നു. സത്യനാണെങ്കിൽ പുതിയ മൊത്തം പുതിയ യൂണിഫോം. അപ്പോൾ പുതിയ 3 സെറ്റ് യൂണിഫോമാണ്. ചങ്കറൂന് പഴയ യൂണിഫോം തന്നെ. എന്നാലും ഷർട്ടൊക്കെ ഒത്തിരി മുഷിഞ്ഞു. നമ്മൾ ഒരു വർഷം മൊത്തം എല്ലാ ദിവസവും ഇട്ടതല്ലേ. അപ്പോൾ ചങ്കറൂന് 2 ഷർട്ടും വാങ്ങിച്ചു. പിന്നെ ഒരു സെറ്റ് ഫുൾ യൂണിഫോം മേടിച്ചു. അതായത് ഒരു ഷോർട്സും ഒരു ഷർട്ടും വാങ്ങിച്ചു. പിന്നെ സോക്സും ടൈയും ആ സാധനങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുമല്ലോ. എല്ലാ വർഷവും കിട്ടും അങ്ങനെ. അപ്പോൾ ആ ചേച്ചി യൂണിഫോം എടുത്തിട്ട് ബാക്കിയെല്ലാം മാറ്റി എടുത്തു കവർ വെച്ചോ മോളെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് ആദ്യം ചങ്കറൂന് അളവെടുക്കുന്നത് കേട്ടോ. ചങ്കറൂന് അങ്ങനെ പുറത്തുനിന്നുള്ള ആൾക്കാർ അവൻ്റെ ദേഹം തൊടുന്നൊന്നും അവന് ഇഷ്ടമല്ല. യൂണിഫോമിന് അളവെടുക്കാനായതുകൊണ്ട് അവനിങ്ങനെ നിന്ന് കൊടുത്തു. അവൻ്റെ മുഖത്ത് കണ്ടോ അതിനെത്ര ഇതെല്ലാം നിൽക്കുന്നുണ്ട്. എൻ്റെ ആൻറ്റി എന്തോ എഴുതുന്നതിനൊക്കെ ചങ്കറൂ നോക്കുന്നുണ്ട്. അപ്പം ചങ്കറിനെ അളവെടുത്തതിന് സത്യന് അളവെടുക്കാൻ നേരത്തെ ഞാൻ എന്താ സത്യനോട് പറഞ്ഞു, നീ ചങ്കറു വണ്ടി കയറിയിരുന്നു സത്യന് അളവെടുക്കട്ടെ എന്ന് പറഞ്ഞാൽ ചങ്കറു വണ്ടി കയറാൻ അവിടെ നിന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. ഇവിടെ യൂണിഫോം തയ്യലാണ് കൂടുതൽ കേട്ടോ. മൊത്തം പവൻസിൻ്റെയും മഡോണയുടെ യൂണിഫോം എല്ലാം ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മുടെ യൂണിഫോമിന് ഒരു ഫോർമാറ്റ് ഉണ്ട് കേട്ടോ. ആ ഫോർമാറ്റ് അങ്ങനെ വെളിയിലോട്ട് ഇവർ കൊടുക്കുന്നില്ല. അല്ല നമുക്ക് വേറെ മാറ്റി തയ്ക്കാൻ അങ്ങനെ അങ്ങനെ. പിന്നെ ഷർട്ടൊക്കെ വേണേൽ അങ്ങനെ മാറ്റി തയ്ക്കാൻ തോന്നുന്നു. ഗേൾസിൻ്റെ യൂണിഫോം ആണെങ്കിൽ അവർക്ക് ഒരു കോട്ടും അതിൻ്റെ ഒരു സാധനമൊക്കെ ഉണ്ട്. ഫ്രില്ല് വേണോ, ഫ്രില്ല് വേണ്ട, ഇപ്രാവശ്യം മോക്ക് ബെൽറ്റ് വേണ്ട, ബെൽറ്റ് ഇടാത്ത ഫ്രോക്കും അതിൻ്റെ ഇതൊക്കെയാണ്. അങ്ങനെ ചങ്കറൂൻ്റെ അളവൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ മോഡ യൂണിഫോമത്തിൻ്റെ മോഡൽ സ്കേർട്ടും ടോപ്പാണ് വിചാരിച്ചപ്പോൾ അളവെടുത്തപ്പോൾ ചേച്ചി പറഞ്ഞു ഇല്ല ഫ്രോക്ക് ആവണം, ഫ്രോക്കിൻ്റെ വണ്ടിക്ക് ഓവർകോട്ട് വരും. അപ്പോൾ എനിക്കൊരു ആകാംക്ഷ അതെങ്ങനെയാണെന്ന് കാണാൻ. ഞാൻ ചേച്ചി ചേച്ചി സ്റ്റിച്ച് ചെയ്ത മോഡൽ ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കാമോ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയാണ് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല സത്യൻ്റെ യൂണിഫോമായിട്ടാണ് ചങ്കറൂൻ്റെ ഓട്ടോയിൽ പോയിരിക്കാൻ പറഞ്ഞത്. നമ്മുടെ സോക്സും ബെൽറ്റും ഒക്കെ കിട്ടിയ കവറുണ്ട്. ആ കവറും ഞാൻ ചങ്കറൂൻ്റെ കൊടുത്തിട്ട് ഓട്ടോയിൽ വെക്കാൻ പറയുമായിരുന്നു. ചങ്കറൂ അപ്പോൾ അവിടെ ഇറങ്ങിയെന്ന് പയ്യെ പയ്യെ ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോവാം. അപ്പോൾ ഞാൻ ആ കവറൂടെ രണ്ടാം ചങ്കറൂ ആദ്യം മേടിക്കാവിടെ മേടിച്ചില്ല. പിന്നെ രണ്ടാമത് ചെയ്തു. അവിടെ സാരിയും ബ്ലൗസൊക്കെ വേറെ ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യില്ല. എൻ്റെ ഡെമോ എടുത്ത് വെച്ചിരിക്കുക കേട്ടോ. പിന്നെ സത്യന് കുറച്ച് ലൂസായിട്ട് തയ്ക്കാം, സത്യനോട് റിലാക്സ് ചെയ്ത് നിൽക്കാൻ കുറച്ച് ലൂസായിട്ടൊക്കെ തയ്ക്കാൻ പറഞ്ഞു. അതിൻ്റെ അഡ്വാൻസ് കൊടുത്ത് ഇനി ബാക്കി പൈസ കൊടുക്കണം. സ്റ്റിച്ചിങ് ചാർജൊക്കെ യൂണിഫോം തയ്യലിന് എല്ലായിടത്തും കൂടുതലാണെന്ന് തോന്നുന്നു. എന്തായാലും യൂണിഫോമിനേക്കാൾ വില ആ സ്റ്റിച്ചിങ്ങിന്. റെഡിമെയ്ഡ് നമുക്ക് അവൈലബിൾ അല്ല. അപ്പം ഞങ്ങൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിക്ക് തിരിച്ച് ഇനി അടുത്ത ഇതിലോട്ട് പോയി. ഇനിയിപ്പോൾ നമുക്ക് നോട്ട്ബുക്ക് വാങ്ങാൻ പോകണം.
നമ്മൾ ഇനിയിപ്പോൾ എല്ലാ എന്താ ടൗണിലെ ഓരോരോ റോഡിൽ ഓരോരോ സൈഡുകളിലൊക്കെ പക്ഷെ അങ്ങനെ പോലീസ് സ്റ്റേഷൻ കണ്ടിട്ട് നമുക്ക് ഇതേ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമുക്കിനി പോലീസ് സ്റ്റേഷനോട് ലെഫ്റ്റ് പോയിട്ട് നമുക്ക് ത്രിവേണി പോയിട്ട് നോട്ട്ബുക്ക് വാങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സത്യം ക്ലാസ്മേറ്റ്സ് നോട്ട്ബുക്കും അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ത്രിവേണി നോട്ട്ബുക്കല്ല പണ്ടൊക്കെ നമ്മൾ എഴുതിയാൽ പണ്ടത്തെ അത്രയും ക്വാളിറ്റി ത്രിവേണിയുടെ പേപ്പറിനില്ലെങ്കിലും ആ ത്രിവേണി നോട്ട്ബുക്ക് മതിയെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ത്രിവേണി പത്തനംതിട്ട ത്രിവേണിയിലോട്ട് പോകാം കേട്ടോ, ത്രിവേണിയുടെ നോട്ട്ബുക്ക് വാങ്ങാൻ. അവിടെ ഞാൻ ചെന്നപ്പം നോട്ട്ബുക്ക് അങ്ങനെ എല്ലാ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. അവിടെ സ്കൂൾ വർക്കുന്നതിൻ്റെ ആവശ്യം എല്ലാ സാധനങ്ങളും അവിടെ തന്നെ ഉണ്ടായിരുന്നു. പണ്ടൊക്കെ ടൗൺ ഹാളിൽ സ്കൂൾ വിപണി എന്ന് പറഞ്ഞ സാധനങ്ങളെല്ലാമായിട്ട് ത്രിവേണിയുടെ പ്രത്യേക സ്റ്റോറുണ്ടായിരുന്നു. ഇപ്പം പല സ്കൂളുകളിലും നോട്ട്ബുക്കും പൊതിയാനുള്ള പേപ്പറും എല്ലാ സ്കൂളുകളിലും തന്നെ തരുമല്ലേ. നമ്മുടെ സ്കൂളിൽ നിന്നും നോട്ട്ബുക്കിലും പൊതിയാനുള്ള പേപ്പറെല്ലാം തരില്ല. അപ്പോൾ അവർക്ക് ബാക്കി കാര്യങ്ങൾ കച്ചവടമൊക്കെ അവരുടെ അപ്പം കുറവല്ലേ ത്രിവേണിയുടെ. അതുകൊണ്ടായിരിക്കണം അവർ അവരുടെ ബ്രാഞ്ചിൽ തന്നെ എന്താ ത്രിവേണിയുടെ സ്കൂൾ വിപണി എന്ന് പറഞ്ഞൊരു സംഭവം അങ്ങനെ അവരിതാക്കി വെച്ചിരിക്കുക. പുതുതായിട്ട് വേറെ സ്ഥലം റെൻ്റ് എടുത്തു അങ്ങനെ നടത്തിയിട്ടില്ല കണ്ടോ. സ്റ്റുഡൻസ് മാർക്കറ്റ് 2023 കൺസ്യൂമർ ഫെഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ വെച്ചേക്കുക. മറ്റേ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് പുറത്തായിരുന്നു. ബാഗ്, വാട്ടർ ബോട്ടിൽ, പെൻസില്, ബുക്ക്, കുട, അങ്ങനെ എല്ലാ സാധനവും നമുക്ക് എന്തായാലും സ്കൂളിൽ കുട മാത്രം ആവശ്യമില്ല. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ബസ് വരുന്നതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് കയറാൻ അങ്ങനെ വലിയ കുട കൊടുത്ത് ഒരുമിച്ച് കയറ്റുന്നതിൻ്റെ ആവശ്യം. അപ്പോൾ ബുക്കൊക്കെ കണ്ടപ്പോഴേക്ക് നമുക്കിട്ട് ഈ പടത്തിൻ്റെ ബുക്ക് പടത്തെ പിടിക്കാൻ തുടങ്ങി രണ്ട് പേര്. ആ പടം ഈ പടം എന്നൊക്കെ പറഞ്ഞിട്ട് ബുക്ക് ചെയ്യാൻ നോക്കട്ടെ, ഞാൻ ബുക്ക് നോക്കി എടുക്കട്ടെ എന്ന് ഞാൻ സത്യനോട് പറഞ്ഞു. നമുക്ക് സിംഗിൾ ലൈൻ ബുക്കായിരുന്നു നമുക്ക് കൂടുതലും വേണ്ടത്. സിംഗിൾ ലൈൻ സത്യം മൊത്തം ഇപ്രാവശ്യം സിംഗിൾ ലൈനാണ്. അപ്പോൾ സിംഗിൾ ലൈൻ ബുക്കാണ് കൂടുതലും വേണം. അപ്പോൾ ഒരു വലിയ ബുക്ക് നോക്കിയെടുത്തു. അത്രയും വലിയ ബുക്കിൻ്റെ ആവശ്യം ഇല്ലല്ലോ. പിന്നെ തീരുവാണെങ്കിൽ വേറെ ചെറിയ ബുക്ക് തന്നെ മേടിച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് ഞാൻ സത്ത് പ്ലെയിൻ ബുക്ക് അമ്മക്കുട്ടിൻ്റെ പ്ലെയിൻ ബുക്ക് ഉണ്ട്, പ്ലെയിൻ ബുക്ക് ഉണ്ട് അമ്മക്കുട്ടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാം മേടിക്കാൻ നോക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ആദ്യമെല്ലാം മൊത്തത്തിൽ നോക്കിയിട്ടാണല്ലോ നമുക്ക് ഏതൊക്കെയാണ് വേണ്ടത് എന്താ വേണ്ടത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ സിംഗിൾ ലൈൻ ബുക്ക് പറഞ്ഞു. ഇപ്രാവശ്യം സത്തിന് എല്ലാ സിംഗിൾ ലൈൻ ബുക്കാണ്. പിന്നെ ഒരു മാത്സിനൊരു പ്ലെയിൻ ബുക്കും, പിന്നെ അതുപോലെ തന്നെ പേനയാണ് ഇപ്രാവശ്യം ഉപയോഗിക്കുകയും ചെയ്യുന്നത്. സത്യം അതുകൊണ്ട് ഒന്നുകൂടി ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പേന വെച്ച് എഴുതാമോ, സിംഗിൾ ലൈൻ ബുക്കിൽ എങ്ങനെ ആയതാന്നൊക്കെ. ഞാൻ ബുക്കിൻ്റെ എണ്ണോ എന്തൊക്കെ വാങ്ങണം എന്നൊക്കെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പേപ്പർ അതിൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ചേച്ചി എടുത്ത് ആദ്യം ഓരോരോ ബുക്ക് എടുത്ത് എണ്ണി എണ്ണി കൊണ്ട് ഏൽപ്പിക്കും കേട്ടോ. ഇത്ര ബുക്ക് ഇത്ര ബുക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഏൽപ്പിക്കുക. ഞാൻ സത്യം ഞാൻ വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ചു. എന്നിട്ട് സത്യം നീ വീഡിയോ എടുത്തു, ഞാൻ ബുക്കൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് നോട്ട്ബുക്ക്സ് വാങ്ങി, പിന്നെ പേന വാങ്ങി, സ്കെയിൽ വാങ്ങി, വേറെന്തോ വാങ്ങി. ആ അത്രയും സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിയുള്ളൂ. നമുക്ക് എന്താ ഇവരെ ആ ഒരു ആകാംക്ഷയും സന്തോഷമൊക്കെ കാണുമ്പോഴേ നമ്മുടെ കൊച്ചിലത്തെ ഒരു ഓർമ്മ നമുക്ക് വരും. ഞാനും പണ്ടിതുപോലെ ആയിരുന്നു അമ്മയോടെ പോകും. ചിലപ്പം മുന്നിയും മുന്നോട്ടൊക്കെ ആദ്യ പുസ്തകം വേണ്ടി ഞാൻ അപ്പോൾ അവരുടെ മാത്രം മേടിക്കുക. അവർക്ക് അതേ ഇപ്രാവശ്യം ഇപ്പോൾ ഇവർക്ക് നെയ് സ്ലിപ്പും വേണ്ടല്ലോ. നമുക്ക് നെയ് സ്ലിപ്പ് ആ പടത്തിൻ്റെ വേണം, ഈ പടത്തിനോ, അങ്ങനെ നമ്മൾ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമായിരുന്നല്ലോ. ഞങ്ങൾക്ക് ഷൂവും ഞങ്ങൾ മാർച്ചിൽ ആ രണ്ടുപേരുടെ ഷൂ പണലായിട്ട് അവർക്ക് ഇതായിട്ട് അവർ മാർച്ചിലോ ഫെബ്രുവരിയിലോ ഷൂ മേടിക്കും. അപ്പോൾ ആ ഷൂ കുഴപ്പമില്ല, കളി ഇടാൻ പറ്റുമെന്ന് ഇട്ട് നോക്കിയിട്ടാണ്. അപ്പോൾ ഷൂവിനെ ചെറുതാവണേ പിന്നെ തുടർന്ന് മേടിക്കാമെന്ന് വെച്ചു. അപ്പോൾ നല്ല ഷൂ അല്ലേ, അത് കളയണ്ടായാലോ. അങ്ങനെ അപ്പോൾ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കി ഓരോ ബാഗും ഇങ്ങനെ ബുക്കൊക്കെ ഇപ്പുറത്തും അപ്പുറത്തിരിക്കുന്നതൊക്കെ നോക്കുക കേട്ടോ. പിന്നെ കളറും ക്രയോണൊക്കെ അലങ്കാരം മേടിക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ പെൻസിൽ കണ്ട പേന ആ പെൻസിലും പേനയും ഒക്കെ ഇവിടുന്ന് വാങ്ങിച്ചാലും. അപ്പോൾ വേറെ മോഡലിൽ ഉണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നതായിരുന്നു. വാട്ടർ ബോട്ടിൽ, സെലോ ടേപ്പ്, അങ്ങനെ സ്കൂളിലത്തേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബുക്സൊക്കെ നമ്മൾ മേടിച്ചിട്ട് സാധനങ്ങളെല്ലാം ബില്ലടിക്കും കേട്ടോ. ഇതിനടുത്ത് രണ്ടുപേരുടെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നുണ്ടോ. സ്കൂൾ തുറപ്പും ഇവിടെ മാറ്റമില്ലാതെ തുടരുന്ന ഒരു കാര്യം, രണ്ട് കാര്യങ്ങളുള്ളൂ. എന്താ എത്ര കാലം മാറി എന്ന് പറഞ്ഞാലും സ്കൂളിലത്തേക്കുള്ള പുതിയ സാധനങ്ങൾ മേടിക്കുമ്പോൾ ആ ആകാംക്ഷയാണ് ഇപ്പം കണ്ടിട്ടുണ്ട്. അത് അവരെ കൂടെ നമ്മളെ കാണുന്നൊരവസ്ഥയാണ്. നമ്മളും പണ്ട് അങ്ങനെ സാധനങ്ങൾ മേടിക്കുമ്പോൾ അങ്ങനെയല്ലായിരുന്നു. അതൊരു ഒരിതല്ലേ. ഇപ്പം അന്ന് സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക സന്തോഷം. പുതിയ സാധനങ്ങളുമായിട്ട് ആദ്യത്തെ ഒരു മാസം പുതിയ ബുക്കിൽ എഴുതാനും ഒക്കെ ഭയങ്കര വേറൊരു സന്തോഷമായിരിക്കും. മഴയോടെ പോവുകയും വരികയൊക്കെ ചെയ്യുന്നത് ആ കാലമൊന്നും നമുക്കൊക്കെ ഇനി തിരിച്ച് കിട്ടത്തില്ലല്ലോ. അപ്പം എനിക്കപ്പോൾ അവരുടെ സന്തോഷം അത് അവരുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. ഇതൊക്കെ ഇന്ന് ഞാൻ ആ പഴയ കാലം ഓർത്ത് എന്താ സന്തോഷിക്കുമ്പോൾ നാളെ ഇതൊക്കെ ഓർത്ത് അവർക്കും ഒരു സന്തോഷം. പിന്നെ എനിക്ക് ബുക്ക് മേടിക്കാൻ എന്നെ അമ്മ കൊണ്ടുപോലെ പണ്ട് പുസ്തകം പൊതിയുമ്പോൾ ഞാൻ പത്താം വീട്ടിൽ പുസ്തകം ബുക്കും പൊതിയുന്നതും പേരെഴുതുന്നതും അതൊക്കെ നമുക്ക് അന്ന് ഇപ്പം ഇവർക്ക് ഇതിൻ്റെ വില അറിയില്ല. പിന്നെ ഓർക്കുമ്പോഴായിരിക്കും അവർക്ക് അവർ സന്തോഷം ഒരുമിച്ച് പോയില്ല അമ്മക്കുട്ടി, നമ്മൾ അങ്ങനെ ചെയ്തില്ല അമ്മക്കുട്ടി, അവരെന്നോട് ഇങ്ങോട്ട് പറയുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം ഞാൻ എത്രയോത്തോളം എക്സൈറ്റ്മെൻറ്റോടെ സ്കൂൾ ഉറപ്പിനെ കുറിച്ച് സംസാരിക്കുന്നു. അതുപോലെ ഈ ദിവസങ്ങളിലൊക്കെ നാളുകളിൽ മക്കളുടെ ഒരു ഓർമ്മയിൽ അവർക്കൊരു സന്തോഷ നിമിഷങ്ങളായിട്ട് മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഷോപ്പിങ്ങും സാധനമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ടൗണിലോട്ട് വരും. ഞങ്ങൾ അവിടെ ആയിരുന്നുകൊണ്ട് ഇപ്രാവശ്യം മന്ത്ലി പർച്ചേസ് ഒന്നും ചെയ്തില്ലായിരുന്നു. അപ്പം അമ്മ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് അധികം
സാധനങ്ങളൊന്നും വേണ്ട, എന്നാലും കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ വേണം. അപ്പോൾ അതൊക്കെ വാങ്ങാൻ, പിന്നെ അത്യാവശ്യം നമ്മുടെ കളർ ക്രയോണ് സത്യന് പേന വെച്ചിരുന്നുകൊണ്ട് വൈറ്റ്നർ അങ്ങനെ കുറേ സാധനങ്ങൾ വേണം. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ അലങ്കാരി കയറി. നമുക്ക് പ്രധാനമായിട്ടും സോപ്പ് സോപ്പ് പൊടി ഐറ്റംസാണ് വേണ്ടത്. അപ്പോൾ ഞാൻ സത്യനോട് പറഞ്ഞു, സത്യൻ നീ ഇന്ന ഫോൺ വെച്ച് വീഡിയോ എടുത്തു തന്നു. അപ്പോൾ സത്യം ഇങ്ങനെ പറന്ന് കാണുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുക്കാൻ തോന്നി. ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ കാണുന്നത് കേട്ടോ, അതൊക്കെ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള പടങ്ങളൊക്കെ. സത്യം വീഡിയോ എടുത്തതുകൊണ്ട് തന്നെ സത്യം ഇത്ര സാധനങ്ങൾ കണ്ടപ്പോൾ സത്യം അതിലേക്ക് സത്യൻ്റെ കണ്ണുകൾ പോയി. അപ്പോൾ സത്യം ഇങ്ങനെ ഓരോ നോക്കി നോക്കി വീഡിയോ എടുക്കുക. സ്കൂളിലൊക്കെ പോസ്റ്റർ ഒട്ടിക്കത്തില്ലേ പടം, ആ സ്കൂളിലും അംഗൻവാടിയിലൊക്കെ പടമൊക്കെ കാണിച്ച് ഫോട്ടോയും ഇതൊക്കെ എടുക്കത്തില്ല. അങ്ങനെ സത്യം എന്തൊക്കെയോ എടുത്തിട്ടുണ്ട്. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് കാണുന്നത്, കാരണം ഞങ്ങളുടെ ട്രോളി ചെയ്ത് കേട്ടോ. ശങ്കറു പിന്നെ എൻ്റെ കൂടെ തന്നെ നിന്ന് സത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഞാൻ സത്തിനെ അങ്ങോട്ട് സത്യം 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 വിളിച്ച് എൻ്റെ അടുത്തോട്ട് നിർത്തും. എൻ്റെ അടുത്ത് നിന്ന് വീഡിയോ എടുക്കുന്നു പറയുമ്പോൾ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നടന്ന് പോയി വീഡിയോ എടുക്കും. അങ്ങനെയാണ് ശങ്കറു പിന്നെ അറിയാത്ത ആൾക്കാർ പെട്ടെന്ന് അവനെ പോലെ അവൻ രാംകുട്ടി ഞാൻ എടുത്ത് തരാം, രാംകുട്ടി ഞാൻ കൊണ്ടിടാം. അങ്ങനെ ശങ്കറു കൂടെ തന്നെ നിൽക്കും. സത്താനെ ഞാൻ സത്യബാബാ എന്ന് വിളിച്ച് കൂടെ നിർത്തും. സത്യനെ വിളിച്ച് നിൽക്കുന്ന സമയം എടുക്കും കൂടുതൽ കടയിൽ കയറി കഴിഞ്ഞാൽ. സത്യനെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അങ്ങനെ സത്യനെ നോക്കാൻ അതിനകത്ത് 2 മണി കൊടുക്കും. പിന്നെ സാധനം എടുക്കാൻ വളരെ കുറച്ച് സമയമേ കിട്ടത്തുള്ളൂ. എല്ലാവരും സ്കൂൾ സാധനം മേടിക്കാനും അങ്ങനെ ആൾക്കാരെല്ലാം ഭയങ്കര തിരക്കായിരുന്നു. സ്കൂൾ സെക്ഷനിൽ ഭയങ്കര തിരക്കുണ്ടായിരുന്നു. ഞാൻ പിന്നെ കളർ പെൻസിലും ക്രയോണും ഒക്കെ അവിടെ നിന്ന് എടുത്തു. ശങ്കറു ആ ഇപ്പോൾ സത്ത് വീഡിയോ എടുത്തതിനെ കൂടെ അവിടെ ഒരു കളർ സ്കെച്ച് കണ്ടു. അത്രയും സ്കെച്ച് വേണമെന്ന് ശങ്കറു നടക്കുമായിരുന്നു. ശങ്കറു പക്ഷേ ആ സ്കെച്ചായി അവിടെ കണ്ടില്ല തോന്നി. ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ ഞാൻ ഈ സ്കെച്ച് അവിടെ കാണാതെ കണ്ടാണ് ഞാൻ ശങ്കറിനോട് മേടിച്ച് കൊടുത്തേന്. എക്സാം പാട് വേണോ, എക്സാം പാട് വേണമെന്ന് സത്ത് കിടക്കും. എക്സാം പാടാണെങ്കിൽ എക്സാം ആകുമ്പോൾ പോലെ സത്യം ഞാൻ ചോദിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഇപ്പോഴേ എക്സാം പാട് മേടിച്ച് വെക്കണ്ട, എക്സാം ആവട്ടെ, ആ സമയത്തേക്ക് മേടിച്ച് തരാമെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് റെയിനോട്ട്സിൻ്റെ പേന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ റെയിനോട്ട്സിൻ്റെ ബ്ലൂവോ ബ്ലാക്കോ പേന ഉണ്ടോ എന്ന് ഞാൻ ആ ചേച്ചിയോട് ചോദിക്കുമായിരുന്നു സത്യത്തിന് വേണ്ടി മേടിക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ അപ്പുറത്ത് നിന്ന് കുറച്ച് പേന മേടിച്ചായിരുന്നു. എന്തായാലും സ്കൂൾ എഴുതാൻ ഇഷ്ടംപോലെ പേന വേണമല്ലോ. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം എന്താ നമുക്ക് അവിടെ സാധനം മേടിക്കാൻ പോകുമ്പോൾ നോക്കണം ഫേബർ കാസ്റ്റലിൻ്റെ സ്കെച്ച് അവിടെ ഉണ്ടോ. കാരണം സത്തിന് ഇക്കെ പണ്ട് ലുലുവിനെ കഴിഞ്ഞ പ്രാവശ്യം സ്കൂൾ പറഞ്ഞപ്പോഴേ അത്രയും മേടിച്ചു തരും. അപ്പോൾ സത്ത് അത് ഇങ്ങനെ കെരിക്കരി വെക്കുന്നത് കാണുമ്പോൾ ശങ്കുറിന് ഭയങ്കര ഇതാണ്. എനിക്കിവിടെ അങ്ങോട്ട് അത്രയും മേടിച്ചു തരാമോ അന്ന് തൊട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ശങ്കുറിന് സ്കെച്ചിന് ആവശ്യമുണ്ടെങ്കിൽ ഈ സ്കെച്ച് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഞാൻ നോക്കുന്നപ്പോൾ ശങ്കറും വേറെ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ട്രോളി നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഫില്ലാക്കി ഇനി നമ്മൾ ബില്ലിംഗ് സെക്ഷനിൽ വന്നിരിക്കും കേട്ടോ. ബില്ലിംഗ് സെക്ഷനിൽ കളിക്കുടുക്കയും മാജിപ്പോട്ടും കണ്ട് രണ്ടുപേരും നോക്കുന്നുണ്ട്. ഇവിടെ കളിക്കുടുക്കയും മാജിപ്പോട്ടും മേടിച്ച് വെച്ച് ചെയ്യാൻ പറയുമ്പോൾ രണ്ട് പേർക്കും വയ്യ. ഇവിടെ ഭയങ്കര അവൻ ചേട്ടൻ ഇവൻ ചേട്ടൻ അപ്പം ഇവർ രണ്ടുപേരുടെയും മത്സരം കാരണം ഞാൻ കളിക്കുടുക്കയും മാജിപ്പോട്ടും ഇവിടെ നിർത്തിയേക്കുവാ. അപ്പോൾ സത്യം ഞങ്ങൾ സ്പീഡ് സ്പീഡ് ഓരോന്ന് എടുത്തെടുത്തെടുത്ത് വെക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു പൊട്ടുന്ന സാധനങ്ങൾ പയ്യെ പയ്യെ വെക്കണം, എണ്ണയൊക്കെ പയ്യെ പയ്യെ വെക്കണമെന്ന്. അവിടെ ഇതെടുത്ത് വെക്കാൻ ആൾക്കാരുണ്ട്. പക്ഷേ നമ്മൾ എൻ്റെ കൂടെ ഈ ഷോപ്പിങ്ങിന് വന്നതിൻ്റെ സന്തോഷം കൊണ്ട് അവർ രണ്ടുപേരും തന്നെ പറക്കി പറക്കി വെക്കുക കേട്ടോ. പിന്നെ രണ്ടുപേർക്ക് സ്നാക്സ് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സത്യത്തിന് സ്നാക്സ് ബോക്സിന് ആവശ്യമുണ്ടോയെന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ മേടിച്ചു. ഇനി ആവശ്യമുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം സത്യം അങ്കുറിന് മാത്രം മേടിച്ചിട്ട് പിന്നെ ഞാൻ മേടിക്കാൻ വീണ്ടും വരേണ്ടി വന്നു. പിന്നെ ബോക്സ് മേടിച്ചു. ഇതൊക്കെ ആണെങ്കിൽ പറക്കി വയ്ക്കാൻ അവിടെ ആളുണ്ട്. ഞാൻ അവരാണ് എനിക്ക് പറക്കി വെച്ചത്. ഇപ്പോൾ ഇവരുടെ വന്നിട്ട് അവർക്ക് മേടിച്ച സാധനങ്ങളുണ്ടല്ലോ അത് ബില്ല് ചെയ്യാൻ വേണ്ടിയൊക്കെ ആ വ്യഗ്രത കൊണ്ട് അവരുടെ പറക്കി പറക്കി വെക്കുക കേട്ടോ. അപ്പോൾ ആ ചേച്ചി പറയുന്നത് മോളെ പയ്യെ പയ്യെ വെയ് ബില്ല് അടിച്ച് പഠിക്കാതെ രണ്ടടുത്ത് വെയ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് സാധനമൊക്കെ മേടിച്ചിട്ട് അശ്വന്റെ ഓട്ടോയിൽ തിരിച്ച് വീട്ടിൽ വന്നു. ഇതൊക്കെയാണ് ഞങ്ങളുടെ സ്കൂൾ ഷോപ്പിംഗ് വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഇത് പുസ്തകത്തിൻ്റെ കവറായിട്ടോ ആയിരിക്കുന്നത്. അശ്വന്റെ സാധനം എല്ലാം ഇവിടെ എടുത്ത് വെച്ച് സത്ത് ക്ഷീണിച്ച് വന്നിരിക്കുക കണ്ടോ. എല്ലായിടത്തും പോകാൻ ഇഷ്ടമാണ്, പോയിട്ട് മൃഗത്തിന് ഭയങ്കര ക്ഷീണമാണ്. ശങ്കറും അവിടെ നിന്ന് കെട്ടൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. അശ്രണ ഓട്ടോയിൽ നിന്ന് സാധനമൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ ഷോപ്പിംഗ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.